പിഴിഞ്ഞത്തേക്ക് പോവുകയാണ്. അവിടെ ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട്. തീരശോഷണവും പുനരധിവാസ പ്രശ്നങ്ങളും ഉയർത്തിയാണ് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം തുറമുഖ കവാടം ഉപരോധിച്ചുള്ള സമരം ഇന്നിപ്പോൾ രണ്ടാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏഞ്ചൽ ഉണ്ട്. ഏഞ്ചൽ, എന്താണ് അവിടുത്തെ സ്ഥിതി? കവാടത്തിന്റെ രണ്ട് ഭാഗത്തും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് റോഡ് തടഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ റോഡ് തടഞ്ഞതിനെതിരെ ചില പ്രദേശവാസികൾ അല്പസമയം മുമ്പ് രംഗത്തെത്തിയിരുന്നു. ഈ റോഡ് ചില പ്രദേശവാസികൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമരക്കാരെ കരുതി റോഡ് ഉപരോധിച്ചാൽ, റോഡ് തടഞ്ഞാൽ എങ്ങനെയാണ് പ്രദേശവാസികൾക്ക് ഇവിടേക്ക് പോകാനാകുക എന്നുള്ള വാദമാണ് അവർ ഉന്നയിച്ചത്. ഇതാണ് സമരക്കാരെ ഇപ്പോൾ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഇതിന് പിന്നാലെ തന്നെ ബാരിക്കേഡുകൾ കയറ് കിട്ടി തള്ളി മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ സമരക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ സമരക്കാർ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പുതിയ തുറ മൂവർ ഇടവകകളുടെ നേതൃത്വത്തിലുള്ള സമരമാണ്, ഉപരോധ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത്. കൂടുതൽ സമരക്കാർ ഇപ്പോൾ ഈ വീതിയിലേക്ക് എത്തിച്ചേരുകയാണ്. അതോടൊപ്പം തന്നെ മുല്ലൂർ കവാടത്തിലേക്കുള്ള റോഡിൽ പോലീസ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്ന ബാരിക്കേഡ് തള്ളി മാറ്റാൻ ഇപ്പോൾ ഇവരുടെ സമരക്കാരുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാവുകയാണ്. കയറ് കെട്ടി ബാരിക്കേഡ് നീക്കാനാണ്, കയറ് കെട്ടി വലിച്ച് ബാരിക്കേഡ് നീക്കാനാണ് ഇപ്പോൾ സമരക്കാർ ശ്രമിക്കുന്നത്. സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. ഇന്നത്തെ പോലെ തന്നെ പോലീസ് വലിയ സുരക്ഷാ സന്നാഹം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. പക്ഷേ സമരക്കാർ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പുതിയ തുറ പൂവാർ ഇടവകളുടെ ഇടവകളിലുള്ള സ്ത്രീകളാണ് ഇന്ന് കൂടുതൽ പേർ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇദ്ദേഹം സലൂൺ കട നടത്തിക്കൊണ്ടും മാത്രം വർഷത്തിൽ കോടികളാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. കൂടുതൽ പേർ സമരത്തിലേക്ക് വീണ്ടും വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് സമരക്കാരും അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കൂടുതൽ പ്രലോഭിതരാകാനുള്ള സാധ്യത, സംഘർഷ സാധ്യത ഇപ്പോൾ നിലനിൽക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കവാടത്തിലേക്ക് ഭാഗത്തേക്ക് സമരക്കാരെ കടത്തിവിടില്ല എന്ന് പോലീസ് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. കവാടത്തിനപ്പുറത്തേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് ഇന്നലെ ഉപരോധ സമരത്തിനിടെ വൈദിക അടക്കം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ പ്രകോപിതരായ സമരക്കാർ ബാരിക്കേഡ് കയറിക്കെട്ടി വലിച്ചു നീക്കാൻ ശ്രമം നടത്തുകയാണ്. ചില പ്രദേശവാസികൾ എത്രയും വേഗം തന്നെ ഈ ബാരിക്കേഡ് മാറ്റി കവാടത്തിനകത്തേക്ക് കയറുന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ പോലീസ് അപ്പോഴും ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. സ്ത്രീകളാണ് ഇന്ന് കൂടുതൽ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ ഈ മീൻ പാത്രങ്ങളും മറ്റും ഉയർത്തിക്കാട്ടി ശബ്ദമുണ്ടാക്കിയൊക്കെയാണ് സമരം നടത്തുന്നത്. ഇന്നലത്തെ പോലെ തന്നെ ഒരു ശക്തമായ പ്രതിരോധ സമരമാണ് ഇന്നിപ്പോൾ രണ്ടാം ദിനവും കാണുന്നത്. ഇദ്ദേഹം സലൂൺ കട നടത്തിക്കൊണ്ടും മാത്രം വർഷത്തിൽ കോടികളാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും.